പോളണ്ടിലെ ക്രക്കോവ് എന്ന് പറയുന്ന സിറ്റിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാസിൽ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കാസിലിലെ കാഴ്ചകൾ കണ്ടുവരാം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ കണ്ട ഓൾഡ് ടൗൺ സ്ക്വയറിന് ഓപ്പോസിറ്റുള്ള വഴിയിലൂടെയാണ് വവൽ കാസിലേക്ക് പോകേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുതിര കുളമ്പടിയാണ് നമ്മളെ അവിടേക്ക് സ്വാഗതം ചെയ്തത്. കാസിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാവൽ കുന്നിന് കീഴിലുള്ള ഒരു ഗുഹയിൽ പണ്ടൊരു ഡ്രാഗൺ വസിച്ചിരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് വഴിയോരത്തൊക്കെ നമുക്ക് ഡ്രാഗണിൻ്റെ ടോയ്സും സ്റ്റാച്ചുവൊക്കെ കാണാൻ പറ്റുന്നത്. എനിക്ക് ഇവരുടെ ഈസ്റ്ററിൻ്റെ ആയിട്ടാണ് ആ ബ്രെഡും അതിനകത്ത് കുറേ താറാവിൻ്റെ ഇരിപ്പുണ്ട്. വറുത്തരച്ച് കറി വയ്ക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഇവിടെ കാണുന്ന ഈ ചർച്ചിൻ്റെ പേരാണ് സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ച്. ക്രക്കോവിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക് ചർച്ചസിലെ ഒന്നാണ് ഇത്. ഓൾഡ് ടൗൺ ഡിസ്ട്രിക്റ്റിലെ സെൻറ്റ് മരിയ മഗ്ദലന സ്ക്വയറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്നേ വവൽ കാസിലെത്തി. വവൽ ഹില്ലിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അത് ഈ പേരിൽ അറിയപ്പെടുന്നത്. കാസിലിനോട് ചേർന്ന് തന്നെ വവൽ കത്തീഡ്രലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഇത് വവൽ കാസിൽ കോംപ്ലക്സിൻ്റെ ഭാഗമാണ്. പോളിഷ് രാജാക്കന്മാരുടെ കിരീടധാരണ സ്ഥലമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ട്രാമിൻ്റെ പുറത്തും ട്രാം സീറ്റിലും കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അതെന്താണെന്ന് വഴിയെ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാസിലിൻ്റെ മുകളിലും അങ്ങനെ ഒരു ചിഹ്നം കാണുന്നുണ്ട്. ക്രക്കോവിൻ്റെ സിംബലാണ് ഈ കുതിര. വസന്തകാലത്ത് കുതിര നല്ല ഭാഗ്യവും ഉയർന്ന വിളവും കൊണ്ടുവരുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് അവർക്ക് ചില ട്രഡീഷൻസും ഉണ്ട്. കാസിലിൻ്റെ മുന്നിലും കുതിരപ്പുറത്തിരിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ വലിയൊരു പ്രതിമ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് കാസിലിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഏകദേശം 7040 മീറ്റർ സ്ക്വയറിലാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. 13-14 സെഞ്ച്വറീസിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ വോളിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കാസിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്. പക്ഷെ അതിനകത്ത് പല സ്ഥലങ്ങളും നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പേ ചെയ്യണം. കാസിലിൻ്റെ ഇത് കവാടം കടന്ന് നടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാവൽ കത്തീഡ്രലിന് മുന്നിലാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ വലിയൊരു ജീവിയുടെ അസ്ഥികൾ ഒരു ചങ്ങലയിൽ തൂക്കിക്കിടക്കുന്നത് കാണാം. ഇവരുടെ വിശ്വാസത്തിൽ അത് മധ്യകാലഘട്ടത്തിൽ വാവൽ ഹിലിന് താഴെ താമസിച്ചിരുന്ന ഒരു വലിയ ഡ്രാഗണിൻ്റെ അസ്ഥികൂടമാണെന്നാണ്. ഈ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയതാണ്. ഈ അസ്ഥികൾ നിലത്ത് വീഴുമ്പോൾ ലോകം അവസാനിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മുടെ കാസിൽ നിന്നുള്ള വ്യൂ. റിവറൊക്കെ കാണുന്നുണ്ട്. ഈ റിവറിൻ്റെ പേര് വിസ്റ്റുല റിവർ എന്നാണ് കേട്ടോ. ഈ റിവറിൻ്റെ ഇടത്തെ കരയിലായിട്ടാണ് ഈ കാസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്.